ഹായ് ഞാൻ വീണ്ടും ഒരു ജ്യൂസിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ജ്യൂസ് ഒരു മിൽക്ക് ഷേക്ക് ആണ് ഞാൻ ഈ മിൽക്ക് ഷേക്ക് എടുത്തിട്ടുള്ളത് മത്തങ്ങ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണ മത്തങ്ങ കൊണ്ട് കറിയൊക്കെയാണ് വെക്കാറ് പക്ഷെ മത്തങ്ങ കൊണ്ട് നല്ല ടേസ്റ്റുള്ള ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റും വീട്ടിൽ വരുന്ന വിരുന്നുകാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ജ്യൂസ് തന്നെയാണ് മത്തങ്ങ ജ്യൂസ് അപ്പോൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ ഒരു മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്നൊരു ചെറിയ കഷ്ണം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്കിതിൽ നിന്നൊരു ചെറിയ കഷ്ണം മുറിച്ചെടുക്കാം ഞാൻ ഇത്രയും വലിപ്പമുള്ളൊരു കഷ്ണമാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതിനൊന്ന് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ക്യാരറ്റൊക്കെ ജ്യൂസടിക്കാൻ വേണ്ടി വേവിക്കുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്കിതിനെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം ഇപ്പൊ നല്ല ചൂടുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കണം അപ്പൊ ഇതിനെ ഫ്രീസറിൽ കുറച്ചു നേരം ഒന്ന് വെക്കാം നമുക്കിതുപോലെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മത്തങ്ങ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല തണുത്ത പാലാണ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കട്ടയാക്കി എടുത്തിട്ടുള്ള പാൽ യൂസ് ചെയ്യാം അപ്പോഴും നല്ല ടേസ്റ്റാണ് കുടിക്കാൻ അപ്പോൾ ഇതൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം ഞാൻ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് വേവിച്ച് വച്ചിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു അഞ്ച് ചെറിയ ഏലക്കയാണ് നിങ്ങൾ വലുതാണ് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം എടുത്താൽ മതി അതിന്റെ സീഡ്സ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ കുറച്ച് ഐസ്ക്രീമും കൂടി ചേർത്ത് അടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കാം അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഇതൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഇത് നല്ല ടേസ്റ്റിൽ കുടിക്കാൻ പറ്റും ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഇടാം മധുരം ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നല്ല മധുരം വേണ്ടവർക്ക് കുറച്ച് കൂടുതൽ ഇടാം കുറച്ച് മധുരം മതിയെങ്കിൽ കുറച്ചിട്ടാൽ മതി ഇനി നമുക്കിതിനെ നന്നായിട്ട് അടിച്ചെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മത്തങ്ങ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം വളരെ ടേസ്റ്റിയാണ് ഇത് കുടിക്കുമ്പോൾ മത്തങ്ങയാണെന്ന് ആർക്കും മനസ്സിലാവില്ല അപ്പൊ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോഴും വീട്ടിലെന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാവുമ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസ് തന്നെയാണിത് ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനലാണ് ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് കിട്ടാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം Thank you.